കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട സമ്പദ്ഘടനയെ കരകയറ്റുന്നതിന് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങൾ കാത്ത രാജ്യം അടിസ്ഥാന മേഖലയിൽ വൻതോതിൽ മുതൽ മുടക്ക് നടത്തിയേക്കും കോവിഡ് സെസ് ഏർപ്പെടുത്താനും സാധ്യതയുണ്ട് എന്ന അസാധാരണ സാഹചര്യത്തിൽ അസാധാരണ പ്രഖ്യാപനങ്ങൾക്ക് കാതോർക്കുകയാണ് രാജ്യം കോവിഡ് പ്രതിസന്ധിയിൽപ്പെട്ട സമ്പദ്ഘടനയുടെ പുനരുജ്ജീവനമാണ് സർക്കാരിന് മുന്നിലെ പ്രധാന വെല്ലുവിളി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ നികുതി ഇളവുകൾ എന്നിവയാണ് പ്രധാന പ്രതീക്ഷകൾ വരുമാനം കുറയുമെങ്കിലും വൻതോതിൽ ചെലവഴിക്കൽ ഉണ്ടാകും അടിസ്ഥാന സൗകര്യ മേഖലയിലെ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന സാമ്പത്തിക ഉപദേഷ്ടാവ് കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ പറഞ്ഞിരുന്നു ആരോഗ്യ മേഖലയ്ക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കും വാക്സിൻ വിതരണത്തിന് വലിയ ചെലവ് വരുമെന്നതിനാൽ കോവിഡ് സെസ് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിലുണ്ട് ആദായ നികുതിയിൽ ഇളവ് ഇടത്തരക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ വരുമാനത്തെ ബാധിക്കുമെന്നതിനാൽ വലിയ ഇളവുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല കാർഷിക മേഖലയ്ക്ക് ബജറ്റിൽ ഊന്നൽ ലഭിക്കും പുതിയ പരിഷ്കാരങ്ങളും ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചേക്കും അടുത്ത സാമ്പത്തിക വർഷം ഇന്ത്യയുടെ വളർച്ച കുതിച്ചു കയറുമെന്നാണ് അന്താരാഷ്ട്ര നാണയ നിധിയുടെ പ്രവചനം പ്രവചനം യാഥാർത്ഥ്യമാക്കാൻ നിർമ്മല സീതാരാമന്റെ കണക്ക് പുസ്തകത്തിന് കഴിയുമോ എന്നതാണ് രാജ്യവും ലോകവും ഉറ്റുനോക്കുന്നത് മാതൃഭൂമി ന്യൂസ് ഡൽഹി